എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. കുരുമുളകൊക്കെ ചേർത്ത സ്വാദിഷ്ടമായ ഒരു പരിപ്പ് കറിയാണ് ഇത്. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. വളരെ കുറച്ച് ചേരുവകൾ മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി വീഡിയോ കാണാം. നമ്മളിവിടെ 200 ഗ്രാം തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. ഇനി നമുക്ക് വേണ്ടത് ചുവന്നുള്ളിയാണ്. 6 ചുവന്നുള്ളി നമ്മൾ കട്ടി കൂട്ടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 3 എണ്ണം നീളത്തിൽ അരിഞ്ഞത്. പിന്നെ വേണ്ടത് വെളുത്തുള്ളി 6 അല്ലി, കുറച്ച് കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, വെളിച്ചെണ്ണ, കടുക്, ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാൻ വേണ്ടി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും ചേർക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ വെള്ളം ഒഴിക്കണം. പരിപ്പിന്റെ കുറച്ചുകൂടി മുകളിലായിട്ട് വെള്ളം വരണം. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെക്കാം. പരിപ്പായതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചാൽ മതിയാവും. പരിപ്പ് പെട്ടെന്ന് വെന്തു പോകും. ഇപ്പൊ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് താളിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും കറിവേപ്പില കൂടി ചേർക്കാം. പിന്നെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഈ കറി നമ്മൾ ഇതുപോലെ കുറച്ച് ലൂസായിട്ട് ഉണ്ടാക്കിയാൽ മതി. കാരണം പരിപ്പായതുകൊണ്ട് ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കട്ടിയാകും. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ സിമ്പിൾ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്നതായതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോമേ വേഗം തന്നെ കാണാം. താങ്ക് യു.